പേരുകളിലേക്ക് വന്നാൽ പുതിയ ദേശീയ നേതൃത്വത്തെ പാർട്ടി കോൺഗ്രസിൽ നാളെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഇത്തവണ ഒഴിവാക്കുന്നവർ ആരെല്ലാം, പരിഗണിക്കപ്പെടുന്നവർ ആരൊക്കെ? അനൂപാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണായ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിന് നാളെ കൊടിയിറക്കം. പൊളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും പ്രായപരിധി 75 വയസ്സ് മാനദണ്ഡമാകുന്നു എന്നതാണ് 23-ാം പാർട്ടി കോൺഗ്രസിലെ പ്രത്യേകത. ആർക്കൊക്കെ ഇളവ് ലഭിക്കും എന്നതിൽ ഒരാളുടെ പേര് ഉറപ്പിക്കാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. കേരളത്തിൽ നിന്നും ആര് പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുമെന്നത് എല്ലാ പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന ദിനങ്ങളിലും ആകാംക്ഷയുയർത്തുന്ന ചോദ്യമാണ്. എന്നാൽ ഇത്തവണ ആ ചോയ്സുകളിൽ അനിശ്ചിതത്വം കുറവാണ്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എ വിജയരാഘവനാണ്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ച മുൻ പരിചയവും ഒപ്പം തന്നെ കോടിയേരി മാറിയപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയായി രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളെ മികച്ച രീതിയിൽ നയിച്ച പശ്ചാത്തലവുമാണ് എ വിജയരാഘവന് ഇ പി ജയരാജനേക്കാളും തോമസ് ഐസക്കിനേക്കാളും ആനുകൂല്യമായി മാറുന്നത്. ചരിത്രത്തിൽ ആദ്യമായി പൊളിറ്റ് ബ്യൂറോയിൽ ദളിത് പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു. ഉണ്ടാകുമെന്ന സൂചന യെച്ചൂരി നൽകുന്നു. അങ്ങനെയെങ്കിൽ ആ നേതാവ് ആരാകും? കേരളത്തിൽ നിന്നും എ കെ ബാലൻ്റെ പേരാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ്റെ പേരുമുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേർക്കും ബദലായി പശ്ചിമബംഗാളിൽ നിന്നുള്ള മുൻ പാർലമെൻ്റ് അംഗം രാമചന്ദ്ര ഡോമും പട്ടികയിലുണ്ട്. ബംഗാളിൽ നിന്നും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായ ബിമൻ ബസു ഇത്തവണ ഒഴിവാകും. 81 വയസ്സാണ് ബിമൻ ബസുവിൻ്റെ പ്രായം. ഒപ്പം തന്നെ കിസാൻ സഭ നേതാവ് ഹനൻ മുള്ളയും ഇത്തവണ ഒഴിവാകും. ബിമൻ ബസുവിന് പകരക്കാരനായി ഇത്തവണ എത്താൻ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന നേതാവ് സുദീപ് ഭട്ടാചാര്യ എന്ന നേതാവാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും മുഹമ്മദ് സലീമിനൊപ്പം ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ഭട്ടാചാര്യയുടേത്. ഹനൻ മുള്ളയ്ക്ക് പകരം ബംഗാളിൽ നിന്നും നേതാവെത്തില്ല. പകരം കിസാൻ സഭാ നേതാവായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് താവ്ലേക്കാണ് ഇത്തവണ സാധ്യത കൂടുതൽ പറയപ്പെടുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലും ഇത്തവണ വലിയ അഴിച്ചുപണിയാണ്. പ്രായം മാനദണ്ഡമാകുമ്പോൾ കേരളത്തിൽ നിന്നും 3 ഒഴിവുകളാണ്. 1 എസ് രാമേന്ദ്രൻ പിള്ള, 2 പി കരുണാകരൻ, 3 വൈക്കം വിശ്വൻ. 75 വയസ്സ് പ്രായമായില്ലെങ്കിലും എം സി ജോസഫൈനും ഇത്തവണ ഒഴിവാക്കപ്പെടാൻ സാധ്യതയേറെയാണ്. പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിൽ നിന്നും ആരൊക്കെ എന്ന ചോദ്യത്തിന് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ കെ എൻ ബാലഗോപാലിൻ്റെയും ഒപ്പം പി രാജീവിൻ്റേതുമാണ്. ജൂനിയർ നേതാവ് കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തട്ടെ എന്ന തീരുമാനം വന്നാൽ പി എ മുഹമ്മദ് റിയാസിനും സാധ്യത തെളിയും. എന്നാൽ ഇത്തവണ ഒരു സർപ്രൈസ് എൻട്രിയായി ചർച്ച ചെയ്യപ്പെടുന്ന പേര് കിസാൻ സഭാ നേതാവായ കൃഷ്ണപ്രസാദിൻ്റേതാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം പോലും അല്ലെങ്കിലും കൃഷ്ണപ്രസാദിന് നേട്ടമാകുന്നത് കേന്ദ്ര കോട്ടയിൽ നിന്നുള്ള പരിഗണനയാണ്. വനിതാ നേതാക്കളെ കൂടുതലായി അതാത് ഘടകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നതാണ് പുതിയ സി പി എം തീരുമാനം. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും കൂടുതൽ വനിതാ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിലെത്തും. ടി എൻ സീമ, പി സതീദേവി, ഒപ്പം സി എസ് സുജാത, ഈ പേരുകളാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തവണ പുതിയ നേതാക്കൾ, യുവ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും.